ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? എല്ലാവരും സേഫായിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ കുട്ടികൾ രണ്ട് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഏതൊക്കെയായിരുന്നു ചാപ്റ്റേഴ്സ്, ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? ഏതായിരുന്നു? സെക്കൻഡ് ചാപ്റ്റർ എടുത്തപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ മറന്നുപോയോ? ഇല്ലല്ലോ. ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ വേൾഡ്. സെക്കൻഡ് ചാപ്റ്ററോ? സെക്കൻഡ് ചാപ്റ്റർ വെൻ ലൈൻസ് ജോയിൻ അല്ലേ? അപ്പോൾ നമ്മൾ നമ്പേഴ്സിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ രണ്ടാമത്തെ ചാപ്റ്ററിൽ എന്താ പഠിച്ച്? ഒരുപാട് ഷേപ്സ് പഠിച്ചു അല്ലേ? അപ്പോൾ ഇതാണ് പുതിയൊരു കാര്യം. നമ്മൾ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ കുട്ടികൾ പുതിയൊരു ടോപ്പിക്കും കൂടി അതിൽ പഠിച്ചിരുന്നു. എന്തായിരുന്നു അത്? ആംഗിൾസ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി ആംഗിൾസൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം നമുക്കിന്ന് പുതിയൊരു കാര്യം പഠിച്ചാലോ? എന്താ പഠിക്കാൻ പോകുന്നത്? ഇന്ന് നമ്മുടെ തേർഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്താണ് തേർഡ് ചാപ്റ്റർ? നിങ്ങൾ ബുക്ക് മറിച്ച് നോക്കിയിട്ടുണ്ടോ? തേർഡ് ചാപ്റ്റർ എന്താ? തേർഡ് ചാപ്റ്ററിൻ്റെ നെയിമാണ് എന്താണ്? ഈക്വൽ ഷെയറിങ്. എന്താണ് ഈക്വൽ ഷെയറിങ്? എന്താണ് ഈക്വൽ ഷെയറിങ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയോ? ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിന് മുന്നേ? ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടല്ലേ. നമ്മൾ മാത്സ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്, അതിൽ ഈക്വൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് തുല്യമായിട്ടുള്ളത് അല്ലേ, സമമായത്, ഒരുപോലെ ഉള്ളത്, അങ്ങനെ പല ടേംസ് ഉണ്ട് ഈക്വൽ എന്ന് പറയുന്നത്. പിന്നെയോ ഷെയറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, മിസ് ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾക്ക് കുറച്ച് സ്വീറ്റ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടി, നിങ്ങളത് ഒറ്റയ്ക്ക് കഴിക്കുമോ അതോ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കഴിക്കുമോ? എന്താ ചെയ്യുക? നല്ല കുട്ടികളാണ് ഷെയർ കഴിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഷെയർ ചെയ്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ? ഷെയറിങ് എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വീതിച്ച് കൊടുക്കുക അല്ലേ. എന്താണ് വീതം വെക്കുക, അങ്ങനെ ഓരോരോ ഗ്രൂപ്പാക്കി മാറ്റുക എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ് ഒരു കാര്യം ചോദിക്കാം. മിസ് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ കുറച്ച് സ്വീറ്റ്സ് ഉണ്ട്. എന്താണ് ആ സ്വീറ്റ്സിൽ? എത്ര സ്വീറ്റ്സ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ? ഒരു 12 സീറ്റ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒരനിയനും ഒരനിയത്തി ഉണ്ട് എന്ന് വെക്കാം. അപ്പോൾ ആ 12 സീറ്റ്സിനെ നിങ്ങൾ എങ്ങനെ ഷെയർ ചെയ്യുക? എങ്ങനെയാണ് ഷെയർ ചെയ്യുക? 12 സീറ്റ്സ് നിങ്ങൾ ഒറ്റയ്ക്ക് കഴിക്കുമോ? കഴിക്കില്ല അല്ലേ. അനിയനും കൊടുക്കണം, അനിയത്തിക്കും കൊടുക്കണം. അപ്പോൾ എങ്ങനെ കൊടുക്കുക? നിങ്ങൾ കുറച്ച് അധികം എടുത്തിട്ട് ബാക്കി അങ്ങോട്ട് കൊടുക്കുകയാണോ ചെയ്യുക? ആണോ? അല്ലല്ലേ. നമ്മൾ എന്ത് ചെയ്യും? മൂന്ന് പേർക്കും ഈക്വലായിട്ട് ഷെയർ ചെയ്യും അല്ലേ. മൂന്ന് പേർക്കും ഈക്വലായിട്ട് ഷെയർ ചെയ്യും. ഇപ്പോൾ മനസ്സിലായോ എന്താണ് ഈക്വൽ ഷെയറിങ് എന്ന്? മനസ്സിലായോ? മൂന്ന് പേർക്കും ഈക്വലായിട്ട് ഷെയർ ചെയ്യുക എങ്ങനെയാണ്? 12 സീറ്റ്സ് ഉണ്ട് എന്നാണ് മിസ് പറഞ്ഞത്. നിങ്ങൾ മൂന്ന് പേരുണ്ട്, നിങ്ങളും അനിയനും അനിയത്തിയുണ്ട്. അപ്പോൾ മൂന്ന് പേർക്കും കൂടെ എത്ര സീറ്റ്സ് കിട്ടും? ഓരോരുത്തർക്കും എത്ര സീറ്റ്സ് കിട്ടും നിങ്ങൾക്ക്? ആകെ 12 സീറ്റ്സ് ആണ്. അപ്പോൾ ഓരോരുത്തർക്കും എത്ര സീറ്റ്സ് കിട്ടും? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നിങ്ങൾ? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എന്ത് ചെയ്യും? ആദ്യം നിങ്ങൾ ഒരെണ്ണം എടുക്കും, പിന്നെ അനിയന് ഒരെണ്ണം കൊടുക്കും, അനിയത്തിക്ക് ഒരെണ്ണം കൊടുക്കും. അപ്പോൾ 3 സീറ്റ്സ് ആയി. ഇനി ബാലൻസ് എത്ര സീറ്റ്സ് ഉണ്ട്? എത്ര സീറ്റ്സ് ഉണ്ട്? നമുക്കൊന്ന് ബോർഡിൽ ചെയ്ത് നോക്കാം. ആരൊക്കെയാണ്? ഇത് നിങ്ങൾ, ഇത് അനിയത്തി, ഇതോ ഇത് അനിയൻ. ഓക്കെ, ആകെ എത്ര സീറ്റ്സ് ഉണ്ട്? 12 സീറ്റ്സ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. അത് നിങ്ങൾക്ക് മൂന്ന് പേർക്കും തുല്യമായിട്ട് ഷെയർ ചെയ്യണം, ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു സ്വീറ്റ്സ് എന്ത് ചെയ്യുക? നിങ്ങളെടുത്തു, പിന്നെയോ അനിയന് ഒരെണ്ണം കൊടുത്തു, അല്ല അനിയത്തിക്ക് ഒരെണ്ണം കൊടുത്തു, അനിയന് ഒരെണ്ണം കൊടുത്തു. അപ്പോൾ മൂന്ന് സ്വീറ്റ്സ് ഉണ്ട്. ഇനി എത്ര സ്വീറ്റ്സ് ബാക്കിയുണ്ട്? 9 സ്വീറ്റ്സ് ഉണ്ട്.
അപ്പം നമ്മൾ വീണ്ടും ഒന്ന് നിങ്ങളെടുത്തു, പിന്നെ അനിയത്തിക്ക് ഒന്ന് കൊടുത്തു, അനിയന് ഒരെണ്ണം കൊടുത്തു. ഓക്കെ, വീണ്ടും അപ്പോൾ എന്താണ് സിക്സ് സ്വീറ്റ്സ് ആയിട്ടോ? ഇനി സിക്സ് സ്വീറ്റ്സ് ഉണ്ട്. സിക്സ് സ്വീറ്റ്സ് ആയപ്പോൾ നമ്മളെന്താണ് ഈ രണ്ടെണ്ണം വീതം എല്ലാവർക്കും കിട്ടി. ഇനി ബാക്കി സിക്സ് ട്വൽവിൽ ബാക്കി എത്രയുണ്ട്? സിക്സും കൂടെ ഉണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണം കൂടെ എടുത്താൽ ആ സി എല്ലാവരും എന്താണ് മൂന്ന് പേരും രണ്ടെണ്ണം വീതം കൂടെ എടുത്താൽ എന്താണ് ബാക്കി സിക്സ് സീറ്റ്സും കൂടെ കഴിയും അല്ലേ? ആദ്യത്തെ സിക്സ് സീറ്റ്സ് നമ്മൾ എടുത്തപ്പോൾ രണ്ടെണ്ണം വീതം എല്ലാവർക്കും കിട്ടി. ഇപ്പോൾ നോക്കൂ, വൺ ടു ത്രീ ഫോർ, നിങ്ങൾക്ക് എത്ര കിട്ടി? ഫോറ്. ഇങ്ങനെയോ വൺ ടു ത്രീ ഫോർ, അനിയത്തിക്കും ഫോറ് കിട്ടി. അനിയനോ വൺ ടു ത്രീ ഫോർ, ഫോറായി. അപ്പോൾ ആകെ ഫോർ പ്ലസ് ഫോർ എയ്റ്റ്, എയ്റ്റ് പ്ലസ് ഫോർ ട്വൽവ്, ട്വൽവ് സീറ്റ്സും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര കിട്ടി? ഫോർ സീറ്റ്സ് കിട്ടി. ഇത് നമ്മൾ എന്ത് ചെയ്തത്? ഓരോന്ന് വീതം ഓരോന്ന് വീതം കൊടുത്തു അല്ലേ? ഇങ്ങനെ മിഠായി ആകുമ്പോൾ നമുക്ക് ഓരോന്ന് വീതം കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോരുത്തർക്ക് എത്ര കിട്ടും. ആദ്യം ഒരെണ്ണം ഒരാൾക്ക് കൊടുക്കും, പിന്നെ ഒരെണ്ണം ഒരാൾക്ക് കൊടുക്കും, പിന്നെ ഒരെണ്ണം ഒരാൾക്ക് കൊടുക്കും. അങ്ങനെ നമ്മൾ ട്വൽവ് സ്വീറ്റ്സും തീർന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കിട്ടി? ഓരോരുത്തർക്കും ഫോർ സ്വീറ്റ്സ് കിട്ടി. ഇപ്പം എന്താണ് ഈക്വലായിട്ടല്ലേ നമ്മൾ ഈ ട്വൽവ് സ്വീറ്റ്സിനെ ഷെയർ ചെയ്തത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി മിസ് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിന് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, എന്താണ് ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് എന്താണ് ഫൈവ് എയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടീച്ചർ കുറച്ച് സ്വീറ്റ്സ് കൊടുത്തു. സ്വീറ്റ്സ് എത്ര സ്വീറ്റ്സ് ഉണ്ട്? 48 സ്വീറ്റ്സ് ഉണ്ട്. അപ്പോൾ അവർ അവിടെ ഉള്ള ഫൈവ് എയിലെ കുട്ടികളെ സിക്സ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു ടീച്ചർ. എന്നിട്ട് എന്ത് ചെയ്തു? ഈ 48 സ്വീറ്റ്സ് മീനുവിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എന്താണ് ഓരോ ഗ്രൂപ്പിനും തുല്യമായിട്ട് ഈക്വലായിട്ട് ആ 48 സ്വീറ്റ്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊരു ബോക്സ് കണ്ടാവോ, കണ്ടാവോ, ഒരു ടേബിൾ കണ്ടോ? അത് ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് ഗ്രൂപ്പുകൾ. ആ സിക്സ്ത് ഗ്രൂപ്പിലേക്കും ഈ പിന്നെ എന്താണ് സ്വീറ്റ്സ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, ഈക്വലായിട്ട് ഡിവൈഡ് കൊടുക്കണം. ആകെ എത്ര സ്വീറ്റ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞത്? 48 സ്വീറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മീനു ആണെന്ന് കരുതിയിട്ട് ഈ സ്വീറ്റ്സ് ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൊടുക്കും. മീനു എന്താ ചെയ്തതെന്ന് അറിയോ? 48 സ്വീറ്റ്സിൽ നിന്നും ഓരോന്ന് വീതം ഓരോ ഗ്രൂപ്പിനും കൊടുത്തു. ഓക്കെ, എന്നിട്ടോ വീണ്ടും ഓരോന്ന് വീതം ഇങ്ങനെ കൊടുത്തു. അങ്ങനെ ഈ 48 സ്വീറ്റ്സ് കഴിയും വരെയും മീനു ഇങ്ങനെ സ്വീറ്റ്സ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കൂ, ഓരോ സീറ്റ്സ് ഇങ്ങനെ ഈ ടേബിളിൽ ഇങ്ങനെ വരച്ച് നോക്കൂ. ആദ്യം ഇപ്പോൾ ഓരോന്ന് മീൻ കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ എന്താണ്, 48 കഴിയുന്നത് വരെ ഓരോന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പിനും എത്ര സീറ്റ്സ് കിട്ടും എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ ബുക്കിലൊന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, എന്താണ് 48 സീറ്റ്സ് ഉണ്ട്, അതിന് സിക്സ് ഗ്രൂപ്പിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോന്ന് വീതം ഇങ്ങനെ കൊടുത്തു നോക്കുക. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും എത്ര സീറ്റ്സ് കിട്ടും എന്ന് കണ്ടെത്താൻ കഴിയും. അത് ചെയ്ത് നോക്കൂ നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിയോ? ഓക്കെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. മിസ് ആ ടേബിൾ വരക്കുന്നതിന് പകരം മിസ് വെറുതെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ് സിക്സ് ഗ്രൂപ്പുകളുള്ളത്? അപ്പോൾ സിക്സ്ത് ഗ്രൂപ്പ് എന്ന് വരെ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് എന്ന് വെറുതെ മിസ് എഴുതിക്കുകയാണ്. മിസ്സിൻ്റെ ആ ടേബിളൊക്കെ വരച്ചിട്ട് മിഠായി വരക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ മിസ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചിരിക്കുകയാണ്. എന്താണ് മീനു എന്ത് ചെയ്തു? ആദ്യം ഓരോ മിഠായിത്തും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി 48 മിഠായികളും തീരണം. അത്രയും സ്വീറ്റ്സ് തീരണമെങ്കിൽ ഈ ഗ്രൂപ്പുകൾക്കൊക്കെ എത്ര കൊടുക്കണം? നമ്മൾ ഓരോന്നും കൂടെ ഇങ്ങനെ കൊടുത്തു നോക്കുക. അങ്ങനെ ചെയ്ത് നോക്കൂ നിങ്ങൾ. 48 തീരുന്നത് വരെ ഇപ്പോൾ ആകെ എത്രയായി? 1 2 3 4 5 6, പിന്നെ ഇതും 6. അപ്പോൾ 12 മിഠായിയെ തീർന്നിട്ടുള്ളൂ. ഇനി ഈ രണ്ടെണ്ണം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 12 കൂടെ തീരും അല്ലേ? അപ്പോൾ എത്രയായി? ആകെ എത്ര സ്വീറ്റ്സായി?
സിക്സ് പ്ലസ് സിക്സ് ട്വൽവ് പ്ലസ് സിക്സ് എയ്റ്റീൻ പ്ലസ് സിക്സ് 24 സീറ്റ്സ് തീർന്നു. ഇനി 24 സീറ്റ്സും കൂടെ ഉണ്ട്. അപ്പോൾ അതിന് എത്ര എണ്ണം കൂടെ കൊടുക്കണം ഇവർക്ക്? ഇനി ഒരു എന്താണ് 4 സീറ്റ്സ് ഓരോ ഗ്രൂപ്പിനും കൊടുത്തപ്പോൾ 24 സീറ്റ്സ് തീർന്നു. ഇനി 48 സീറ്റ്സിൽ ഇനി എത്രയും കൂടെ സീറ്റ്സ് ഉണ്ട്? 24 കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ഗ്രൂപ്പിന് 4 സീറ്റ്സും കൂടെ കൊടുക്കാം അല്ലേ. 4 സീറ്റ്സും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര സീറ്റ്സായി? ആകെ നമ്മുടെ 48 സീറ്റ്സും തീർന്നോ? ഒന്ന് എണ്ണി നോക്കൂ. ഇപ്പോൾ ആകെ എത്ര സ്വീറ്റ്സ് ആയി എന്നൊന്ന് എണ്ണി നോക്കൂ. 6 സ്വീറ്റ്സ് ആദ്യം കൊടുത്തു, പിന്നൊരു 6 കൂടെ കൊടുത്തപ്പോൾ 12 ആയി. വീണ്ടും 6 സ്വീറ്റ്സ് കൊടുത്തപ്പോൾ 18 സ്വീറ്റ്സ് തീർന്നു. പിന്നെയും 6 സ്വീറ്റ്സ് കൊടുത്തപ്പോൾ 24 തീർന്നു. പിന്നെയോ 36 42 48. അപ്പോൾ 48 സ്വീറ്റ്സ് തീരുന്നത് വരെ മീനും ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വീതം ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഒരു ഗ്രൂപ്പിന് എത്ര സ്വീറ്റ്സ് കിട്ടി ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 7 8 അല്ലേ. 48 സ്വീറ്റ്സ് 6 ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു ഗ്രൂപ്പിന് എത്ര സ്വീറ്റ്സ് കിട്ടി? 8 സ്വീറ്റ്സ് കിട്ടി അല്ലേ. അപ്പം മിസ് നേരത്തെ നിങ്ങൾ നിങ്ങളുടെ മിഠായി നിങ്ങളുടെ അനിയനും അനിയത്തിക്കും കൊടുത്ത പോലെ തന്നെ ഓരോന്നി വീതം ഓരോന്നി വീതം ഇങ്ങനെ ഷെയർ ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയത് ഇല്ലേ. ഓക്കെ, അപ്പോൾ ഇനി ഒരു 100 സ്വീറ്റ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓരോ ഗ്രൂപ്പിനും എത്ര വീതം കിട്ടി നിങ്ങൾ ഇങ്ങനെ 100 തീരും വരെ നമ്മളിങ്ങനെ നടന്ന് കൊടുക്കണ്ടേ? അപ്പോൾ അതിനൊരു എളുപ്പ വഴി എന്താണ്? ഇങ്ങനെ ഓരോന്ന് വീതം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണേന് പകരം നമ്മളൊരു ഇത്ര എണ്ണം കണക്കാക്കിയിട്ടത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എളുപ്പമാവില്ലേ? ആദ്യം ഒന്ന് കൊടുത്തു, വീണ്ടും തിരികെ വന്ന് പിന്നെ ഓരോന്ന് കൊടുക്കണേക്കാൾ എളുപ്പമല്ലേ? നമുക്ക് ഈ 8 എത്രയാണ്? ഈ 8 എന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് അറിയാമായിരുന്നെങ്കിൽ 8 ഇവിടെ കൊടുത്ത് പിന്നെ 8 ഇവിടെ കൊടുത്ത് അങ്ങനെ പോവായിരുന്നു അല്ലേ. അപ്പോൾ ഈ 8 എന്നുള്ളത് കണ്ടെത്താൻ എന്താ ഒരു വഴി? എന്താ ഒരു വഴി? നമ്മളെടുത്ത് 48 സ്വീറ്റ്സ് ആണ് ഉള്ളത്. 48 സീറ്റ്സ് എത്ര ഗ്രൂപ്പിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? 6 ഗ്രൂപ്പിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ 6 ഗ്രൂപ്പിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എന്താണ് ആകെ 48 സീറ്റ്സ് നമ്മളെ കയ്യിലുണ്ട് അല്ലേ. അപ്പോൾ 6 ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 48 കിട്ടുക? 6 ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 48 കിട്ടുക അറിയോ? ഏതുകൊണ്ടാണ്? 6 × 8 ആണ് 48 അല്ലേ. 6 × 8 ആണ് 48. അപ്പോൾ ഇവിടെ 48 സീറ്റ്സ് 6 ഗ്രൂപ്പ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ഒരു ഗ്രൂപ്പിന് എന്താ എത്ര എണ്ണം കിട്ടിയത്? 8 സീറ്റ്സ് ആണ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് നോക്കിയാൽ മതി? ഓരോരുത്തർക്കും എത്ര വീതം കൊടുക്കണം എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ഈ 48 കിട്ടാൻ 6 ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് ചിന്തിച്ചാൽ മതി അല്ലേ. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഓരോരുത്തർക്കും 8 സ്വീറ്റ്സ് ഓരോ ഗ്രൂപ്പിനും കൊടുത്താൽ നമ്മളെ 48 സ്വീറ്റ്സും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് മനസ്സിലായി അല്ലേ. ഇവിടെ നോക്കൂ, ആദ്യം നമ്മൾ 6 കൊടുത്തു, വീണ്ടും 6 എണ്ണം കൊടുത്തു. അങ്ങനെ എത്ര തവണ 6 കൊടുത്തു? എത്ര തവണ? 1 2 3 4 5 6 7 8 തവണ 6 സ്വീറ്റ്സ് നമ്മളിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അല്ലേ. അതായത് 8 സിക്സുകൾ ചേർന്നതാണ് അല്ലേ. ആദ്യം ഒരു 6 എണ്ണം കൊടുത്തു, പിന്നെ ഒരു 6 കൂടെ കൊടുത്തു. അപ്പോൾ അങ്ങനെ എന്താണ്? 8 സിക്സുകൾ, 6 + 6 + 6 + 6 + എന്താണ് അങ്ങനെ 8 സിക്സുകൾ ചേർന്നതാണ് എന്ത്? 48. 8 സിക്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 8 × 6 ആണ് അല്ലേ. അപ്പം നമുക്ക് പിന്നെ ഓരോ ഗ്രൂപ്പിനും എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? നമ്മളെ കയ്യിൽ ആകെയുള്ള സ്വീറ്റ്സിനെ 6 ഗ്രൂപ്പിന്, അതായത് ഗ്രൂപ്പിൻ്റെ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, 6 ഗ്രൂപ്പിന് എങ്ങനെ നോക്കുന്നറിയാൻ ഈ 6 ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 48 എന്ന് ചിന്തിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 6 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇങ്ങനെ ഓർത്ത് നോക്കണം. 6 ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാ 48 കിട്ടുക എന്ന് ഇങ്ങനെ ചിന്തിച്ചു നോക്കണം അല്ലേ. അതായത് 1 × 6 6, 2 × 6 12, അങ്ങനെ അങ്ങനെ പോയാൽ 8 × 6 48 എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇങ്ങനെ നോക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ വേറൊരു വഴി കൂടെ നമുക്ക് ചിന്തിച്ചാലോ? 6 ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 48 കിട്ടുക എന്നുള്ളതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഈ 48, നമ്മുടെ കയ്യിൽ 48 സ്വീറ്റ്സ് ഉണ്ട്, 6 ഗ്രൂപ്പിന് കൊടുക്കും വേണം. അപ്പോൾ ഈ 48 6 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ.
അപ്പം എത്രയാണ് ആൻസർ? എത്രയാണ്? 4/6 എത്രയാണ്? 8. അപ്പോൾ 48 6 സിക്സ് ഗ്രൂപ്പിന് വേണ്ടി ഡിവൈഡ് ചെയ്താലും ഓരോ ഗ്രൂപ്പിനും എത്ര സീറ്റ്സാണ്? 8 സീറ്റ്. അപ്പോൾ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ചിന്തിക്കണേക്കാൾ നല്ലത് എന്താണ്? 48 ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഓരോരുത്തർക്കും എത്ര കൊടുക്കണം എന്ന് കിട്ടും. മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പം മിസ് എന്ത് പറഞ്ഞു? 48 സ്വീറ്റ്സ് 6 ഗ്രൂപ്പിന് എങ്ങനെ ഈക്വലായിട്ട് ഷെയർ ചെയ്യാമെന്ന് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 48 ഡിവൈഡഡ് ബൈ 6 കണ്ടാൽ മതി എന്ന് മിസ് പറഞ്ഞു അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ്? അങ്ങനെയാണെങ്കിൽ മിസ് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 5th B ടീച്ചർ എത്ര സ്വീറ്റ്സ് കൊടുത്തു? 56 സ്വീറ്റ്സ് കൊടുത്തു. ഓക്കെ, 56 സ്വീറ്റ്സ് കൊടുത്തു. അതിൽ ഒരു ഗ്രൂപ്പിന് മിസ് 8 സ്വീറ്റ്സ്, 1, 2, 3, 4, 5, 6, 7, 8 8 സ്വീറ്റ്സ് ഒരു ഗ്രൂപ്പിന് കൊടുത്തു. എത്ര സ്വീറ്റ്സാണ്? 8 സ്വീറ്റ്സ് ഒരു ഗ്രൂപ്പിന് കൊടുത്തു. ഓക്കെ, ഓരോ ഗ്രൂപ്പിനും 8 സ്വീറ്റ്സ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ 56 സ്വീറ്റ്സ് എത്ര ഗ്രൂപ്പിന് കൊടുത്തിട്ടുണ്ടാവും? അപ്പോൾ ആ ക്ലാസ്സിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്തുക? നേരത്തെ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ഗ്രൂപ്പ് തന്നിട്ടുണ്ട്, അപ്പോൾ അവർക്ക് എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് ചെയ്യാൻ നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി എന്ന് ഇപ്പോൾ കണ്ടു. ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഗ്രൂപ്പിൻ്റെ നമ്പറൊന്നും നമുക്ക് തന്നിട്ടില്ല. കുറച്ച് കുട്ടികളുണ്ട്, അവരങ്ങനെ ഗ്രൂപ്പ് ആക്കിയത്. അതിലൊരു ഗ്രൂപ്പിന് 8 സ്വീറ്റ്സ് കൊടുത്തു. അങ്ങനെ ഈ 56 സ്വീറ്റ്സ് എന്ത് ചെയ്തു? അത്രയും ഗ്രൂപ്പിന്, എത്ര ഗ്രൂപ്പുണ്ടോ അത്രയും ഗ്രൂപ്പിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. എത്ര വീതമാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്ത്? 8 വീതമാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ ഇത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്തുക? എങ്ങനെ കണ്ടെത്തുക? നമുക്ക് എന്ത് ചെയ്യാം? ഓരോ 8 സെറ്റാക്കിയിട്ട് ഇങ്ങനെ മാറ്റാം അല്ലേ? എന്താണ്, അടുത്ത ഗ്രൂപ്പിന് നമ്മൾ 8 വീതമാണ് കൊടുക്കുന്നത്. അപ്പോൾ 8 സെറ്റാക്കി ഇങ്ങനെ മാറ്റുമ്പോൾ ഇതെന്താണ്? ഇതൊരു ഗ്രൂപ്പ്. ഇപ്പോൾ എത്ര സെറ്റായി? ഇപ്പോൾ എത്ര സ്വീറ്റ്സായി? 60 സ്വീറ്റ്സേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ബാക്കി എത്രയുണ്ട്? 40 എത്ര സ്വീറ്റ്സ് ഉണ്ട്? 40 സ്വീറ്റ്സ് ഇനിയും ബാക്കിയുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ 8 സ്വീറ്റ്സിനെ അടുത്ത ഗ്രൂപ്പിനും 8 സ്വീറ്റ്സ്. ഓക്കെ, ഇപ്പോൾ തീർന്നോ? സ്വീറ്റ്സ് തീർന്നിട്ടില്ല. അടുത്ത ഗ്രൂപ്പിനും നമ്മൾ 8 സ്വീറ്റ്സ് കൊടുത്തു. ഇപ്പോൾ തീർന്നോ? സ്വീറ്റ്സ് തീർന്നോ? ഇപ്പോൾ എന്താണ്? 8 + 8 = 16 + 8 = 24 + 6 = 8 = 32 സീറ്റ്സേ തീർന്നിട്ടുള്ളൂ. ഇനിയും സീറ്റ്സ് ബാക്കിയുണ്ട് അല്ലേ? ഇപ്പോൾ ഇതാർക്കാണ്? ഇത് ഫസ്റ്റ് ഗ്രൂപ്പിന് കൊടുത്തു, ഇത് സെക്കൻഡ് ഗ്രൂപ്പിന് കൊടുത്തു, ഇത് തേർഡിന് കൊടുത്തു, ഇത് ഫോർത്തിന് കൊടുത്തു. ഇനിയും സീറ്റ്സ് ബാക്കിയുണ്ട് അല്ലേ? അപ്പോൾ നമ്മളൊരു 8 സ്വീറ്റ്സും കൂടെ നെക്സ്റ്റ് ഗ്രൂപ്പിന് കൊടുത്തു, 5th ഗ്രൂപ്പിന് അടുത്തത് കൊടുത്തു. ഇപ്പോൾ തീർന്നോ? 40 ആയിട്ടുള്ളൂ, ഇനിയും ബാക്കിയുണ്ട് അല്ലേ? അപ്പോൾ ഒരു 8 സ്വീറ്റ്സും കൂടെ നെക്സ്റ്റ് ഗ്രൂപ്പിന് കൊടുത്തു. ഓക്കെ, ഇനിയോ? ഇപ്പോൾ എത്രണായി? 1, 2, 3, 4, 5, 6 ഗ്രൂപ്പിനായി. 6 ഗ്രൂപ്പിന് എത്ര വീതം കൊടുത്തു? 8 വീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര സ്വീറ്റ്സ് ആയി? 6 × 8 കണ്ടാൽ മതി അല്ലേ? 6 × 8 എത്രയായിരുന്നു? 48 ആയിരുന്നു. അപ്പോൾ 56 സ്വീറ്റ്സിൽ ഇനി എത്രയും കൂടെ ബാക്കിയുണ്ട്? 8 സ്വീറ്റ്സ് കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനിയും ഗ്രൂപ്പ് ഉണ്ടാവും, അപ്പോൾ അതിന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എത്ര ഗ്രൂപ്പായി? 7 ഗ്രൂപ്പായി. അപ്പോൾ ഈ 56 സ്വീറ്റ്സിനെ 8 ഓരോ കൂട്ടായിട്ട് ഓരോ ഗ്രൂപ്പിന് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ഗ്രൂപ്പ് ഉണ്ട് ആ ക്ലാസ്സിന്? ആ ക്ലാസ്സിൽ അപ്പോൾ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് കിട്ടി? 8 ഓരോ സെറ്റാക്കി മാറ്റിയില്ലേ? 56 8 ഓരോ സെറ്റാക്കി മാറ്റിയപ്പോൾ നമുക്ക് ഗ്രൂപ്പിൻ്റെ എണ്ണം കിട്ടി. എത്ര ഗ്രൂപ്പ് കിട്ടി? 7 ഗ്രൂപ്പിനാണ് 8 വീതം ഈ 56 സ്വീറ്റ്സിനെ കൊടുത്തത് അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ പോലെ ഇങ്ങനെ വീതിച്ചതുകൊണ്ടാണ്, വീതിച്ചപ്പോഴാണ് നമുക്ക് എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് കിട്ടിയത്. അല്ലാതെ ഗ്രൂപ്പിൻ്റെ എണ്ണം കിട്ടാൻ എന്താ ഒരു വഴി? എന്താ വഴി? എന്താണ്? ഇവിടെ നോക്കൂ, 8 സ്വീറ്റ്സാണ് ഓരോ ഗ്രൂപ്പിലുള്ളത് അല്ലേ? 8 സ്വീറ്റ്സാണ് ഓരോ ഗ്രൂപ്പിലുള്ളത്. അത് ഈ എത്ര സീറ്റ്സിനെയാണ് ഈ 8 സീറ്റ്സ് ആക്കിയിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ആക്കിയിരിക്കുന്നത്? 56 സീറ്റ്സിനെയാണ് 8 ഗ്രൂപ്പാക്കി മാറ്റി, അല്ല, 8 സീറ്റ്സ് ആക്കിയിട്ട് 8 സീറ്റ്സിൻ്റെ ഗ്രൂപ്പ്സ് ആക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ എത്ര ഗ്രൂപ്പ്സ് ആക്കണം എന്ന് എങ്ങനെയാണ് നമുക്കറിയാം? 8 ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 56 കിട്ടുക എന്ന് നോക്കിയാൽ പോരെ?
എന്താണ് സെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, 56 എന്ന് കിട്ടുക. അപ്പോൾ എയ്റ്റിനെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 56 കിട്ടുക എന്ന് എങ്ങനെ നമ്മളറിയാം? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എയ്റ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ അങ്ങനെ പറഞ്ഞു നോക്കണം. 8 × 1 × 8 = 8, 2 × 8 = 16, 3 × 8 = 24, 4 × 8 = 32, 5 × 8 = 40, 6 × 8 = 48, 7 × 8 = 56 കിട്ടി. 8 × 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 56 കിട്ടിയെന്ന് നമുക്ക്. അപ്പോൾ എത്ര ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് കിട്ടി, 7 ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ അതിലും എളുപ്പ വഴി എന്തായിരിക്കും, 8 ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 56 കിട്ടുകയെന്ന് എടുക്കണേക്കാൾ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളടുത്ത് 56 എന്നുള്ള നമ്പറുണ്ട്, 8 എന്നുള്ള നമ്പറുണ്ട്. 8 എത്ര ഗ്രൂപ്പാക്കി മാറ്റണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 56 8 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 56 / 8 ഒന്ന് കണ്ടെത്തി നോക്കുക, എത്ര കിട്ടുക, 7. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഗ്രൂപ്പ് കണ്ടെത്തണമെങ്കിലും എന്ത് ചെയ്താൽ മതി, ആകെയുള്ള സ്വീറ്റ്സിനെ എത്ര സ്വീറ്റ്സ് വീതാക്കി മാറ്റി എന്നുള്ള നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. 8 സ്വീറ്റ്സിൻ്റെ കൂട്ടങ്ങളാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ഗ്രൂപ്പാക്കി മാറ്റി എന്ന് നമുക്ക് ആൻസർ കിട്ടൂലേ? ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കൂ. T5 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 5C ക്കും 6A ക്ക് 6B ക്ക് 6C ക്ലാസ്സസിനും ഇതുപോലെ എന്ത് ചെയ്തു, ടീച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നോക്കൂ, 70 സ്വീറ്റ്സ്, 5C ക്ക് 70 സ്വീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ 5 ഗ്രൂപ്പ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ ഗ്രൂപ്പിനും എത്ര സ്വീറ്റ്സ് വീതം കൊടുക്കണം എന്ന് കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ടേബിൾ എങ്ങനെ ഫില്ല് ചെയ്യും നിങ്ങൾ, അന്ന് ഫില്ല് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് കാണാനുള്ള ഐഡിയ മിസ് പറഞ്ഞു. ഇനി നോക്കൂ, 6A ക്ക് 96 സ്വീറ്റ്സ് ആണ് ടീച്ചർ കൊടുത്തിട്ടുള്ളത്. അവിടുത്തെ ഗ്രൂപ്പ്സ് എത്ര ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ ഓരോ ഗ്രൂപ്പിനും 8 സ്വീറ്റ്സ് കിട്ടിയിട്ടുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് എങ്ങനെ കിട്ടും, എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്യണം, അത് നിങ്ങൾ ചെയ്യുക. പിന്നെയോ, 84 സ്വീറ്റ്സ് 6B ക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കൂ, 6 ഗ്രൂപ്പ്സ് ഉണ്ട്. 6 ഗ്രൂപ്പ്സിൽ ഓരോ ഗ്രൂപ്പിനും എത്ര വീതം സീറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും എന്ന് എങ്ങനെ കണ്ടെത്തും? ഓക്കെ, ഇനി എന്താണ്, ഇവിടെ നോക്കൂ, നമ്പർ ഓഫ് ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. 6C ല് 7 ഗ്രൂപ്പ്സ് ഉണ്ട്. ഓക്കെ, അവിടെ ഓരോ ഗ്രൂപ്പിനും 12 സീറ്റ്സ് ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര സീറ്റ്സ് അവിടെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് എങ്ങനെ കണ്ടെത്തുക? അത് കണ്ടെത്താൻ നിങ്ങൾക്കറിയാം, അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് കുറച്ച് ടഫ്. ബാക്കി ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ നമ്പർ കണ്ടെത്താനും ഓരോ ഗ്രൂപ്പിന് എത്ര വീതം സീറ്റ്സ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കണ്ടെത്താനും മിസ് ഇപ്പോൾ അവിടെ 2 പ്രോബ്ലംസ് യൂസ് ചെയ്തിട്ട് കാണിച്ചു തന്നു. ഇനിയിപ്പോൾ എന്തായിരുന്നു, 6C യിലെ സ്ഥിതി എന്താണ്, അവിടെ എത്ര ഗ്രൂപ്പുണ്ട്, അവിടെ 7 ഗ്രൂപ്പ്സ് ഉണ്ട്. പക്ഷേ എന്ത് തന്ന്, പിന്നെ ഓരോ ഗ്രൂപ്പിന് എത്ര വീതം കിട്ടിയിട്ടുണ്ട്, 7 ഗ്രൂപ്പ്സിൽ ഒരു ഗ്രൂപ്പിന് 12 സ്വീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ആകെ എത്ര സ്വീറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും മിസ് എന്നാണ് അറിയേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കും, അതെങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഇത് നിങ്ങൾ, ഓക്കെ, ഇത് അനിയൻ, ഇത് അനിയത്തി. ഓക്കെ, ഇവിടെ എന്താണ്, 3 പേരുണ്ട് നിങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ്, 2 മിഠായി വീതം നിങ്ങളുടെ ഫാദർ കൊണ്ട് തന്നു. ഓക്കെ, നിങ്ങൾക്ക് 2 എണ്ണം, പിന്നെ അനിയന് 2 എണ്ണം കിട്ടി, അനിയത്തിക്കും 2 എണ്ണം കിട്ടി. നിങ്ങൾ 3 പേരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആകെ എത്ര മിഠായി ഉപ്പ ഫാദർ എത്ര മിഠായി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് എങ്ങനെ അറിയാം? ഫാദർ എത്ര മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും? നിങ്ങളെല്ലാത്തും കൂടെ ചേർത്ത് ആഡ് ചെയ്ത് നോക്കിയാൽ പോരെ. എന്താണ്, നിങ്ങൾക്ക് 2 എണ്ണം കിട്ടി, അനിയന് 2 എണ്ണം കിട്ടി, അനിയത്തിക്കും 2 എണ്ണം കിട്ടി. അപ്പോൾ ആകെ എത്ര മിഠായി ഉണ്ടായിട്ടുണ്ടാവും? ഫാദർ എത്ര മിഠായിയാണ് കൊണ്ടുവന്നിട്ടുണ്ടാവുക? 2 + 2 + 2, അപ്പോൾ എത്രയാണ്, 2 + 2 = 4, 4 + 2 = 6 അല്ലേ? 6 സ്വീറ്റ്സ് ആണ് ഫാദർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ നോക്കൂ, നിങ്ങൾ 3 പേരുണ്ട് അല്ലേ? 3 പേർക്കും എത്ര വീതമാണ് കിട്ടിയിട്ടുള്ളത്? 2 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഈ 3 × 2 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, എത്രയാണ് ആൻസർ? 3 × 2 എന്താണ്, 6 അല്ലേ? നിങ്ങൾ എത്ര ആളുകളുണ്ട് എന്ന് നോക്കുക, അതിൽ ഓരോ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് എന്ന് നോക്കുക. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 6 കിട്ടി. ഈ 6 എന്ന് പറഞ്ഞാൽ എന്താണ്, ആകെയുള്ള സ്വീറ്റ്സിൻ്റെ എണ്ണമാണ്
അല്ലേ? അപ്പോൾ ആകെയുള്ള സ്വിച്ചിൻ്റെ എണ്ണം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ എത്ര പേരുണ്ടെന്ന് നോക്കുക, ഒരു എത്ര കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി അല്ലേ. ഈ 2+2+2 എന്നിങ്ങനെ ആഡ് ചെയ്യണതിന് പകരം എന്ത് ചെയ്താൽ മതി? 2നെ 3 തവണ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് മെയിൻ ചെയ്യണത് അല്ലേ. ആ അപ്പോൾ ഇവിടെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? നമ്മുടെ ടേബിളിലെ ലാസ്റ്റ് എന്തായിരുന്നു ഫിനിഷ് ചെയ്യേണ്ടത്? 6C 7 ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. നിങ്ങൾ 3 പേരുണ്ടെന്ന് പറഞ്ഞ പോലെ 6C 7 ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഓരോരുത്തർക്കും 2 സ്വീറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഓരോ ഗ്രൂപ്പിനും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര സ്വീറ്റ്സ് ആ ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ടാവും എന്ന് എങ്ങനെ കണ്ടെത്തും? എങ്ങനെ കണ്ടെത്തും? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഹോംവർക്ക്, അതൊന്ന് ചെയ്ത് നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മിസ്സിനെ അപ്പം വിളിച്ചാൽ മതി, മിസ് പറഞ്ഞുതരും. ഓക്കെ ഓക്കെ, താങ്ക് യു.